കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് ഇനിയിപ്പോൾ ഒരു വയറുവേദന വന്നാലും അതിൻ്റെ ഉത്തരവാദി പിണറായി വിജയനാണ് എന്ന് പറഞ്ഞങ്ങളെ എന്തിനും ഏതിലും പിണറായി എങ്ങനെ കുറ്റം പറയാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കെ സുധാകരൻ ഇപ്പോൾ അതിന് തുടർച്ചയായിട്ടാണ് മോൻസൺ മാവുങ്കൽ എന്ന് പറയുന്ന ഭൂലോക തട്ടിപ്പുകാരൻ അയാളുമായി സുധാകരനുള്ള വലിയ ബന്ധം പുറം ലോകം പറഞ്ഞതോടുകൂടി അതിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്നത് പിണറായി വിജയനാണ് എന്നുള്ള ആരോപണവുമായി സുധാകരൻ രംഗത്തെത്തുന്നത് എന്തൊരു ഉടായ്പ് പരിപാടിയാണിത് എന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങളുടെ മുമ്പിലിരുന്നല്ലേ ഈ വിടുവായത്തരങ്ങൾ വിളിച്ചു പറയുന്നത് പുരാവസ്തു മ്യൂസിയം നടത്തുന്നയാളെന്നുള്ള പേരിൽ പല ആളുകളെയും പറ്റിച്ച് കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയ ഒരാൾ അയാൾ കോസ്മെറ്റിക് ഡോക്ടറാണ് എന്ന നിലയിൽ സുധാകരൻ അവിടെ ചികിത്സയ്ക്കെത്തിയിട്ടുണ്ട് പലവട്ടം കൊച്ചിയിലെത്തുമ്പോഴെല്ലാം അയാളുമായി കൂടിക്കാഴ്ച നടത്താറുണ്ട് അയാളുടെ പണമിടപാടുകളിൽ സഹായിക്കാൻ സുധാകരൻ ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് എന്നാലും സുധാകരൻ അയാളുമായി നല്ല സൗഹൃദത്തിലായിരുന്നു എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നതുകൊണ്ട് അത് തള്ളിക്കളയാൻ കഴിയില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണ് മറ്റ് പണമിടപാടുകൾ സഹായിച്ചിട്ടുണ്ടോ അതോ ഒരു വെറും ഒരു ഡോക്ടർ എന്നുള്ള ഒരു ബന്ധം വ്യാജ ഡോക്ടർ ആണെങ്കിലും അതറിയാതെ ഒരു ഡോക്ടറാണ് എന്നുള്ള ഒരു ബന്ധമുണ്ടാക്കി അതിൻ്റെ ഭാഗത്തുള്ള സൗഹൃദമാണോ എന്നൊന്നും അറിയില്ല എന്തായാലും അതൊക്കെ വസ്തുതകൾ അന്വേഷണത്തിൽ കൂടിയൊക്കെ പുറത്തു വരട്ടെ അതിനിടയിൽ തന്നെ ബോധപൂർവം കൊടുക്കാനായി മുഖ്യമന്ത്രി ശ്രമം നടത്തുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമം നടത്തുകയാണ് എന്നാണ് സുധാകരൻ ആരോപിക്കുന്നത് അതായത് അതും കൊണ്ട് പിണറായി വിജയൻ്റെ മണ്ടക്കിടുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇയാളുമായി പണവിടപാട് നടത്തി തട്ടിപ്പിനിരയായ ചില ആളുകൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മോൺസൺ മാവുങ്ങളിനെതിരെ അന്വേഷണം നടക്കുന്നതും അറസ്റ്റ് ഉണ്ടാകുന്നതും അതിനെ തുടർന്ന് അയാളുമായി ബന്ധമുള്ള ആളുകളുടെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നതും ഇപ്പം മുൻ ഡി ജി പിയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നുവെന്ന് പറയുന്നു മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജിജി തോംസനുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നു ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ വെച്ചാണ് പണക്കൈമാറ്റം നടന്നത് എന്ന് തട്ടിപ്പിനിരയായ വ്യക്തി ആരോപിക്കുന്നു കെ സുധാകരൻ ചില പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ നടത്തിയിരുന്നു എന്ന് ചിലർ ആരോപണം ഉന്നയിക്കുന്നു അപ്പോൾ വസ്തുതകൾ ഇങ്ങനെ ഒന്നൊന്നായി ചുരുളഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ട് വരുന്ന ഒരു ഘട്ടത്തിൽ ആദ്യമേ തന്നെ തോക്കിനകത്ത് കയറി വെടിവെച്ച് സുധാകരൻ ഒന്ന് ഗോളടിച്ചു നോക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ അതിനും പിണറായി വിജയൻ കുറ്റം പറയുന്നു ഇപ്പോൾ പാലാ ബിഷപ്പിൻ്റെ മോശം പ്രസ്താവനയ്ക്കും കുറ്റക്കാരൻ പിണറായി വിജയനായിരുന്നു കേരളത്തിൽ കോവിഡ് വന്നതിന് കാരണക്കാരൻ പിണറായി വിജയനാണ് കോവിഡ് പോകുന്നതിന് കാരണം പിണറായി വിജയനാണ് സ്കൂളുകൾ തുറക്കാത്തതിന് കാരണം പിണറായി വിജയനാണ് സ്കൂളുകൾ തുറന്നതിന് കാരണം പിണറായി വിജയനാണ് എന്തു വന്നാലും അതൊക്കെ പിണറായി വിജയൻ്റെ കുറ്റം അപ്പോൾ എന്ത് ആരോപണം തനിക്ക് നേരെ വന്നാലും അതും പിണറായി വിജയൻ്റെ കുറ്റം അത് പിണറായി വിജയൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ പിണറായി വിജയൻ ഉണ്ടാക്കിയതാണ് എന്ന് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ ശത്രുതയുടെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിച്ച് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ തലയിൽ ആൾ താമസമുള്ള ആളുകൾക്ക് കഴിയും സുധാകരൻ അങ്ങനെ പിണറായി വിരോധം കുത്തിവെച്ചത് കൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ള സുധാകര സുധാകരാനുകൂലികൾക്ക് സന്തോഷത്തിനൊരു വകയായി ഇതാ പിണറായി വിജയൻ സുധാകരനെ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു നടക്കാമെന്നുള്ളതല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല കാരണം ആളുകൾക്ക് കാര്യം മനസ്സിലാക്കും അയാളുടെ വീട്ടിലെ ഒരു നിത്യസന്ദർശകനായി മാറിയ ഒരു രാഷ്ട്രീയക്കാരൻ ഇപ്പോൾ ഡോക്ടറാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് ആ സുഖചികിത്സക്കൊക്കെ പോയത് എന്നാണ് സുധാകരൻ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും അങ്ങനെ ഒരാളുമായി ബന്ധമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബന്ധം അയാളുടെ വഴിവിട്ട ഇടപാടുകൾക്ക് സഹായകരമാകുന്ന രീതിയിൽ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് സുധാകരൻ ഉത്തരം പറയേണ്ടി വരും പക്ഷേ അത് പിണറായി വിജയൻ്റെ കുഴപ്പം കൊണ്ടാണ് പിണറായി വിജയനാണ് ഇതിൻ്റെയൊക്കെ കാരണക്കാരനെന്ന് പറയുന്നതാണ് മനസ്സിലാക്കാത്തത് ഈ മോൺസന്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ സുധാകരനുമായി നിൽക്കുന്ന ചിത്രങ്ങളും സുധാകരൻ ജാരിയിരിക്കുന്ന ചിത്രങ്ങളും സുധാകരൻ കൈ കൊടുത്ത് നിൽക്കുന്ന ചിത്രങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാം പകൽ പോലെ വ്യക്തമാണ് ആ സൗഹൃദം ആ സൗഹൃദത്തെ നിഷേധിക്കാൻ കഴിയാത്തത് കൊണ്ട് ആ സൗഹൃദം ഉണ്ട് എന്ന് പറയുന്നു പക്ഷേ തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളൊക്കെ പിണറായി കെട്ടിച്ചമച്ചതാണ് എന്ന് പറഞ്ഞ് അതിനെ ലഘൂകരിക്കാൻ സുധാകരൻ ശ്രമിക്കരുത് ഇതുപോലെ സുധാകരനൊക്കെ കാടച്ച് വെടിവെച്ച ഒരുപാട് ഘട്ടങ്ങൾ ഈ കേരള സമൂഹം കണ്ടിട്ടുള്ളതാണ് ആരെയൊക്കെ എന്തൊക്കെ എംമാതിരി തോന്നിയാസങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ചിലതൊക്കെ കേൾക്കേണ്ടി വരും ചില ആരോപണങ്ങളൊക്കെ ഉയരുമ്പോൾ അതിന് മറുപടികൾ പറയേണ്ടുന്ന അവസ്ഥ വരും അതൊക്കെ പിണറായി വിജയൻ്റെ തോളിൽ ചാരി വെച്ച് രക്ഷപ്പെട്ട് കളയാമെന്ന് വിചാരിച്ചാൽ അത് കേരള ജനതയങ്ങ് കണ്ണുമടച്ച് വിശ്വസിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതൊരു മൗഢ്യമാണ്